വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ലുക്കീമിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ക്യാൻസർ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നൈറ്റ് ഫീവർ ആയിരുന്നു. അതായത് രാത്രിയിലുള്ള പനി, ഒരു വൈകിട്ട് ഒരു 6 മണി 7 മണിയൊക്കെ ആവുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ പനിച്ചു തുടങ്ങും. പിന്നെ രാത്രിയിൽ ഒരു 10 മണി 11 മണിയൊക്കെ ആവുന്ന സമയത്ത് നല്ലോണം പനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇതായിരുന്നു ഒരു ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ലക്ഷണം എനിക്കുണ്ടായിരുന്നത് തലകറക്കും അതുപോലെ തലവേദന, നല്ല പോലെ തലവേദനയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തലകറങ്ങുകയും ചെയ്യും. ഇതായിരുന്നു എനിക്ക് രണ്ടാമത്തെ ലക്ഷണം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ക്ഷീണം തളർച്ച. അതായത് ഏത് സമയത്തും ക്ഷീണം തളർച്ച, ഒരു എന്തോ ഒരു എപ്പോഴും കിടക്കണം എന്ന് തന്നെ തോന്നുക, അങ്ങനെയുള്ളൊരു അവസ്ഥ ആയിരുന്നു മൂന്നാമത്തേത്. പിന്നെ വേറൊരു ലക്ഷണം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ രാത്രിയിൽ വിയർക്കുക. അതായത് കുറച്ച് സമയം പനിച്ച് അതങ്ങ് മാറി പിന്നെ നല്ലോണം അങ്ങ് വിയർക്കുക. അപ്പോൾ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് എന്നും രാത്രിയിൽ ഈ ഒരവസ്ഥ പനിക്കുകയും ചെയ്യും അതുപോലെ വിയർക്കുകയും ചെയ്യും, ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ നഖം, കാലിൻ്റെയും കൈയിൻ്റെ ഒക്കെ നഖം ഒരു വയലറ്റ് പോലെ ചുവപ്പ് കലർന്നിട്ടൊരു ബ്ലഡിൻ്റെ, അതായത് നമ്മുടെ ബ്ലഡ് ക്ലോട്ടായാലും നമുക്ക് എന്തപ്പോൾ പറയുക, നമ്മളെവിടെയെങ്കിലും വീണാലൊക്കെ ചെറുതായിട്ട് നമ്മുടെ കൈയുടെയൊക്കെ കളറ് മാറിയിട്ട് അവിടെ ഇങ്ങനെ ഒരു ബ്ലഡ് ക്ലോട്ടായ പോലെ ഇങ്ങനെ തോന്നില്ലേ നമുക്ക്, ആ ഒരു ഇത് നമ്മുടെ നഖങ്ങളിലൊക്കെ ഉണ്ടാവുക, കൈയുടെയും കാലിലൊക്കെ നഖങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ബ്ലാക്ക് കളറായിട്ട് അങ്ങ് മാറുക. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ വേറൊരു ലക്ഷണം ഉണ്ടായിരുന്നത് നമ്മുടെ ലിംഫ് നോഡ്സൊക്കെ വീർത്ത് വരിക, അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ അതുപോലെ നമ്മുടെ കൈകളിലൊക്കെ കക്ഷത്തിലൊക്കെ ഇങ്ങനെ വീർത്ത് വരിക, നീര് വന്ന പോലെ ഇങ്ങനെ വീർത്ത് വരുന്നുണ്ടായിരുന്നു. അതുപോലെ ഫുൾ ബോഡി ജോയിൻറ്റ് പെയിൻ ഉണ്ടായിരുന്നു, നമ്മുടെ ബോഡിയിലെ ജോയിൻ്റൊക്കെ നല്ല പോലെ പെയിൻ ഉണ്ടായിരുന്നു. പിന്നീട് വേറൊരു ലക്ഷണം ഉണ്ടായിരുന്നത് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആയിരുന്നു, അതായത് ശ്വാസം നല്ലോണം കിട്ടുന്നുണ്ടായിരുന്നില്ല, ചില സമയത്തൊന്നും ശ്വാസം എടുക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അങ്ങനെ കിടക്കും ഒരു 2-3 മിനിറ്റൊക്കെ ശ്വാസം എടുക്കാണ്ട്, മൂക്കിലൂടെ ശ്വാസം എടുക്കാണ്ട് ചെറുതായിട്ട് വായിലൂടെ അങ്ങ് ശ്വാസം എടുത്ത് അങ്ങനെ കിടക്കും, അതായത് ശ്വാസം കിട്ടത്തില്ല, നമുക്ക് ശ്വസിക്കണം എന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടാതെ അങ്ങനെ എന്തോ ഒരു അവസ്ഥയിൽ അങ്ങനെ കുറേ സമയം അങ്ങനെ കിടക്കും. അങ്ങനെ ഒരു സിംപ്റ്റം കൂടെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ലക്ഷണമായിരുന്നു ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരിക. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിലും രാവിലെയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതും ലുക്കേമിയയുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇതെനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് എനിക്ക് ഒരു സംശയം തോന്നി തുടങ്ങിയത്, ഇതെന്താണെന്നുള്ളൊരു സംശയമൊക്കെ തോന്നി തുടങ്ങിയത് ഇങ്ങനെയുള്ള ഇത്രയും ലക്ഷണങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നീട് തല കറങ്ങി വീണപ്പോഴാണ് എനിക്ക് ബ്ലഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത്തരം ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവഗണിക്കരുത്, എന്തായാലും ഒരു നല്ല ഡോക്ടറെയൊക്കെ പോയി കണ്ട് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് കരുതിയിട്ട് ലുക്കീമിയ ആണോ എന്ന് ഒരിക്കലും സംശയിക്കരുത് കേട്ടോ. പക്ഷേ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറൊക്കെ പോയി കണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തന്നെ അബുദാബിയിലൊരു ക്യാൻസർ മീറ്റപ്പ് ഉണ്ട്, അതായത് അബുദാബിയിൽ വെച്ച് ഒരു ക്യാൻസർ സൊസൈറ്റിയുടെ ഇവൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരുന്നുണ്ട്. സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു ഡോക്ടറാണ് അവിടെ വന്നിട്ട് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തരുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് എനിക്ക് എന്താണ് കിട്ടിയത്, അതായത് അവിടുന്ന് എന്ത് ഇൻഫർമേഷൻസ് ആണ് എനിക്ക് കിട്ടിയത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ട്, അത് എനിക്ക് ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടും ഇതുവരെ എനിക്കൊരു ക്ലാരിഫൈ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു നല്ലൊരു ആൻസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഞാൻ നിങ്ങൾക്ക് അന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശം എല്ലാം എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.